ഞാൻ ഡോക്ടർ നൈസി നമ്മൾ കഴിഞ്ഞ ആയുർവേദ എപ്പിസോഡുകളിൽ ആയുർവേദ ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്ത് നമ്മൾ ഓണസദ്യയിലെ ആരോഗ്യ രഹസ്യങ്ങളെ കുറിച്ച് പറഞ്ഞു തിരിച്ച് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി മുറിവെണ്ണ ത്രിഫല ചൂർണം ധന്വന്തരം ഗുളിക വിൽവാദി ഗുളികയൊക്കെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി അടുത്ത നമ്മുടെ മെഡിസിൻ എന്താണെന്ന് നോക്കാം കുളി കഴിഞ്ഞ് നിനക്ക് കുറച്ച് രാസനാഥിപ്പൊടി തിരുമിക്കൂടെ ഇത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉള്ള വീട്ടില് സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് അതെ അതെ നമ്മുടെ അടുത്ത ആയുർവേദ ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ മെഡിസിൻ ആണ് രാസനാഥി ചൂർണം 25 പരം ചേരുവകളുള്ള രാസനാഥി ചൂർണത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രാസനാഥി ചൂർണത്തിന്റെ യോഗം സഹസ്രയോഗത്തിലാണ് ഉള്ളത് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ചിറ്റരത്ത അമുക്കുരം ദേവദാരം കടുകരോഹിണി ചെന്നി നായകം ചെഞ്ചല്യം കൊട്ടം വയമ്പ് കാവ്യമണ്ണ് മഞ്ഞൾ ഇരട്ടിമധുരം കുറുന്തോട്ടി മുത്തങ്ങക്കിഴങ്ങ് ചുക്ക് കുരുമുളക് തിപ്പലി പൂതവൃക്ഷം കന്നാരം ഇരുവേലി രാമച്ചം കടൽനുര ചന്ദനം കാരകിൽ പുളിയില ഞരമ്പ് എന്നിങ്ങനെയുള്ള ദ്രവ്യങ്ങളാണ് ഇവയെല്ലാം എടുത്ത് പൊടിച്ച് ഉണ്ടാക്കുന്ന ചൂർണമാണ് രാസനാഥി ചൂർണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൂടുതൽ ആൾക്കാരും രാസനാഥിപ്പൊടി ഏറ്റുന്നത് എന്തിനാണ് കുളി കഴിഞ്ഞ് തലയിലാണ് നമ്മൾ തിരുമാനാണ് രാസനാഥിപ്പൊടി ഉപയോഗിക്കുന്നത് നീരിറക്കം നീർവീഴ്ച പിന്നെ വെള്ളം മാറിയൊക്കെ കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ചുമ ജലദോഷം അങ്ങനെയുള്ള കണ്ടീഷൻസ് വരാതിരിക്കാനും പിന്നെ ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ എണീക്കുമ്പോൾ തുമ്മും അതുപോലെ മൂക്കൊലിപ്പ് DNS ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഒക്കെ ഉള്ളവരെ രാവിലെ എണീറ്റ് അലർജി പോലെ തുമ്മും അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് അങ്ങനെ നീര് വീഴാതിരിക്കാനായിട്ട് രാസനാഥിപ്പൊടി നമ്മുടെ നെറുകയിൽ തിരുമാം ഇത് എവിടെയാ തിരുമണ്ടെന്ന് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു നമ്മുടെ തള്ളവിരല് മൂക്കിന്റെ അറ്റത്ത് വെച്ച് കണ്ടോ ഈ നടുവിരല് എവിടെയാണോ തൊടുന്നത് നെറുകയിൽ എവിടെയാണോ തൊടുന്നത് അതാണ് നമ്മുടെ നെറുഭാഗം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ രാസനാഥിപ്പൊടി തിരുമേണ്ടത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ നെറുക് തല ഉറച്ചിട്ടുണ്ടാവില്ല അപ്പൊ അവിടെ തിരുമരുത് ജസ്റ്റ് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ നമ്മൾ കുളി കഴിഞ്ഞ് പ്രത്യേകിച്ച് അസുഖങ്ങളില്ലാതെ പ്രിവെന്റീവ് ആയിട്ടാണ് രാസനാഥിപ്പൊടി ഇടുന്നതെങ്കിൽ കുളി കഴിഞ്ഞ് കുറച്ചു നേരം ഇടുക അതിനുശേഷം അത് തട്ടിക്കളയണം കാരണം എന്താന്ന് വെച്ചാൽ ഉച്ചി അങ്ങനെ എപ്പോഴും അടഞ്ഞിരിക്കുന്നത് അത്ര നല്ലതല്ല ഇപ്പൊ നിങ്ങൾക്ക് പനി വരാൻ പോവാണ് അതിന്റെ മുന്നോടിയായിട്ട് വരുന്ന തൊണ്ടവേദന ചുമ ജലദോഷം തുമ്മല് അങ്ങനെയുള്ള കണ്ടീഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പൊ നീരിറക്കം കൊണ്ടുള്ള ജലദോഷമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം രാസനാഥിപ്പൊടി മുരിങ്ങയില നീരിലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയിലോ ചാലിച്ച് നമുക്ക് നെറുകയിൽ വെക്കാം തളം വെക്കുകയോ അല്ലെങ്കിൽ നെറ്റിയിൽ പുരട്ടുകയോ ചെയ്യാം ഇപ്പൊ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മുലപ്പാല് അമ്മയുടെ മുലപ്പാല് രാസനാഥിപ്പൊടി ചേർത്ത് തളം വെക്കാവുന്നതാണ് ഇപ്പൊ സൈനസൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്നായിരിക്കും ഭയങ്കര തലവേദന മൈഗ്രെയിൻ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നാരങ്ങ നീരിലോ അല്ലെങ്കിൽ പനിക്കൂർക്ക ഇലയിലോ ഇലയുടെ നീരിലോ ആടലോടക ഇലയുടെ നീരിലോ രാസനാഥിപ്പൊടി ചാലിച്ച് തലയിൽ പരട്ടുകയോ അല്ലെങ്കിൽ തളം വയ്ക്കുകയോ ചെയ്യാം അതുപോലെ സൈനസൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ നമ്മൾ ജലദോഷം അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ആവി പിടിക്കും അല്ലെ തുളസി ഇലയും പനിക്കൂർക്ക ഇലയൊക്കെ ഇട്ട് ആവി പിടിക്കില്ലേ അപ്പൊ അങ്ങനെ ആവി പിടിക്കുന്ന ആ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ രാസനാഥി ചൂർണം കൂടി ഇടുകയാണെങ്കിൽ നീരിറക്കമൊക്കെ പെട്ടെന്ന് തന്നെ മാറും ടോൺസിലൈറ്റിസിൽ മുയൽ ചെവിയൻ അങ്ങനെ ഒരു ചെടിയുണ്ട് അതിന്റെ പിക്ചർ ഞാൻ ഇവിടെ കാണിക്കാം ആ മുയൽ ചെവിയന്റെ നീരില് ഇലയുടെ നീരില് രാസനാഥി ചൂർണം കൂടെ മിക്സ് ചെയ്ത് തൊണ്ടയിൽ പുരട്ടുക ടോൺസിലൈറ്റിസ് ഒക്കെ പെട്ടെന്ന് തന്നെ മാറും പിന്നെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്ന ഒരു കാര്യമാണ് സ്പോണ്ടിലോസിസ് കണ്ടീഷൻസിൽ നമുക്ക് ഏതെങ്കിലും വാദഹരമായ എണ്ണകൾ തേച്ചതിന് ശേഷം രാസനാഥി പൊടിയും കൂടെ ഇട്ട് തിരുമുക അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വേദനയും നീരും ഒക്കെ പെട്ടെന്ന് മാറും വാദപ്രധാനമായ വേദനകൾ സന്ധിവേദന അങ്ങനെയുള്ള മുട്ടുവേദന കൈകാൽ വേദന അവിടെയുള്ള നീരും വീക്കത്തിന് നമുക്ക് രാസനാഥി ചൂർണം ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാസനാഥി ചൂർണം അരിക്കാടി പുളിപ്പിച്ചെടുക്കുക അരി കഴുകിയ വെള്ളം ഒന്ന് പുളിപ്പിച്ചെടുക്കുക അതിലോ അല്ലെങ്കിൽ പുളിയില നീരിലോ വാളംപുളിയുടെ ഇലയില്ലേ അതിന്റെ നീരിലോ പിന്നെ ഈ രാസനാഥി ചൂർണം മിക്സ് ചെയ്തിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്ത് മുട്ടുവേദനയാണെങ്കിൽ മുട്ടിൽ തേക്കുക എന്നിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ തേക്കുക അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം അത് റിമൂവ് ചെയ്തിട്ട് പിന്നെയും തേക്കുക അങ്ങനെ തുടരെ ഒരു മണിക്കൂർ കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ നീരും വേദനയൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നത് കാണാം പിന്നെ നമുക്ക് ജലദോഷവും പനിയൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കാറ്റടിച്ചിട്ടൊക്കെ നമുക്ക് ചെവി വേദന വരാറുണ്ട് ചെവിയിൽ ഇൻഫെക്ഷൻ വരാറുണ്ട് അസഹ്യമായ വേദനയായിരിക്കും അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ രാത്രിയൊക്കെയാണ് പെട്ടെന്ന് വേദന വരുന്നതെങ്കിൽ ഈ രാസനാഥി ചൂർണം ചെറുനാരങ്ങ നീരിലോ അല്ലെങ്കിൽ ചെറിയ ഇളം ചൂടുവെള്ളത്തിലോ ചാലിച്ച് ഈ ചെവിയുടെ പുറകിൽ കർണമൂലം നമ്മൾ പറയും ചെവിയുടെ പുറകിലായിട്ട് തേച്ചു കൊടുക്കുക അപ്പൊ പെട്ടെന്ന് ഉണ്ടാവുന്ന ആ വേദനയ്ക്കൊക്കെ ഒരുപാട് ശമനം ഉണ്ടാവും ഒരുപാട് നീരും കുറയുകയും ചെയ്യും
അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഡിസിൻ ആണ് രാസനാദി ചൂർണം. പക്ഷെ അതിന് ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്ന് പലർക്കും അറിയണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ, പ്രത്യേകിച്ച് ഞാൻ പറയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടില് സ്ഥിരമായി വെക്കേണ്ട ഒന്നാണ് രാസനാദി ചൂർണം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ വേണ്ട സാധനമാണ് രാസനാദി ചൂർണം. നിങ്ങളിൽ പലരും എന്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് റെസ്പോൺസ് തരുന്നുണ്ട്, ഒരുപാട് കമന്റ്സ് ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.